അല്ല 2024 തിരഞ്ഞെടുപ്പിനെ നേരിടാം ആം ആദ്മി പാർട്ടിയുമായി ചർച്ചയാവാം എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യത്തിന്റെ മര്യാദകൾ അറിയാത്ത ഒരു പാർട്ടിയാണോ 2024 താങ്കളുടെ പാർട്ടി കൂട്ടുപിടിക്കാൻ പോകുന്നത്? അല്ല സരീഷ, ഞാൻ അതിൽ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പെർഫോമൻസ് നടത്താനുള്ള അവസരങ്ങൾ കൊടുക്കണം. പക്ഷേ രാജ്യം ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഫെഡറൽ സംവിധാനം അപകടത്തിലല്ലേ? പല സംസ്ഥാനങ്ങൾക്കും അവർക്ക് കൊടുക്കേണ്ട വിഹിതങ്ങൾ പോലും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല. കേന്ദ്രം പോലും, BJP കേന്ദ്ര നേതൃത്വം പോലും ആകെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരുടെ കയ്യിൽ നിന്ന് അധികാരം കൈവിട്ടു പോകുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് പല സംസ്ഥാനങ്ങളിലും വിശാല NDA സഖ്യം രൂപീകരിക്കാൻ തീരുമാനമെടുത്തു എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് പോസിബിലിറ്റി, അതായത് 2019 ഇത്രമാത്രം പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ആന്റി ഇൻകൺവെൻസി അത് ഗവൺമെന്റിനെതിരായി ഇപ്പോൾ ആഞ്ഞടിക്കുന്നുണ്ട്. അതിനെ എൻകാഷ് ചെയ്യണം. അതിനെ എൻകാഷ് ചെയ്യണമെങ്കിൽ 2024 വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ നീക്കുപോക്കുകൾ ആവശ്യമായി വരും. ആ നീക്കുപോക്കുകൾ ചിലപ്പോൾ പ്രഖ്യാപിതമായിട്ടായിരിക്കും, ചിലപ്പോൾ സൈലന്റ്ലി ആയിരിക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരു നേതൃത്വം ഇന്ന് കോൺഗ്രസിനുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഈ ആപ്പ് പറയുന്നത് പോലെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാറിയിരിക്കട്ടെ, മധ്യപ്രദേശിൽ ആപ്പ് മാറി നിൽക്കാം എന്ന്. ആപ്പിന് മധ്യപ്രദേശിൽ എവിടെയാണ് സംഘടനാ സംവിധാനം ഉള്ളത്? രാജസ്ഥാനിൽ എവിടെയാണ് അവർക്ക് സംഘടനാ സംവിധാനം ഉള്ളത്? അപ്പൊ അതൊന്നും അവർക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സംസ്ഥാനങ്ങളിൽ അത് വളരെ നല്ലൊരു ഫോർമുലയാണ്. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരും അവരവരുടെ കഴിവ് തെളിയിക്കട്ടെ. നീ സംസ്ഥാന തെരഞ്ഞെടുപ്പിലല്ലല്ലോ നമുക്കിപ്പോ പ്രശ്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെ പരാജയപ്പെടുത്തണം? BJP പരാജയപ്പെടുത്തണം. ആ BJP പരാജയപ്പെടുത്താൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നീക്കുപോക്കുകളാവാം. ബംഗാളിൽ CPM പോലും നീക്കുപോക്കിന് നമ്മൾ തയ്യാറായില്ലേ? ഒടുക്കം അദ്ദേഹം പറഞ്ഞ കർണാടക പോലൊരു സ്ഥലത്ത് ജയിച്ചു, അതിനെ ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല എങ്കിലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, കോൺഗ്രസിനെ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ആളായിരുന്നു മുൻ കോൺഗ്രസ്സുകാർ കൂടിയായിട്ടുള്ള മമതാ ബാനർജി. ആ മമതാ ബാനർജിയെ പോലും തിരിച്ചു ചിന്തിപ്പിക്കാൻ, ഇരുത്തി ചിന്തിപ്പിച്ചിട്ട് ലാസ്റ്റ് കോൺഗ്രസിന്റെ കൂടെ ചേരുന്നതിൽ വിശാല പ്രതിപക്ഷ ഐക്യത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കട്ടെ എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് കർണാടക. നിങ്ങൾ വില കുറച്ച് കാണുമെന്നുണ്ട് ആം ആദ്മി പാർട്ടി, മനസ്സിലായോ? ആ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് വരെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല, കോൺഗ്രസിനെ കൈകൊടുക്കാൻ പറ്റില്ല. പ്രധാന നമ്പർ പദം മോഹം വരെ അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ കൃത്യമായി പറഞ്ഞിരുന്നു ഞങ്ങൾ നേതൃത്വം കൊടുക്കും, തൃണമൂൽ നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് വിഘടിച്ച് നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് പോലും, ഈ പറയുന്ന എന്താണ് നമ്മുടെ മമതയെ കൊണ്ട് പോലും, കോൺഗ്രസ് ആണ് ഈ വിശാല പ്രതിപക്ഷ ഐക്യത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് പറയിപ്പിച്ച് തെരഞ്ഞെടുപ്പാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ്. ആ ഫലമാണ്. ആ ഫലത്തെ നിങ്ങൾ ഇങ്ങനെ വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. ഏതൊക്കെ ഐഡിയോളജീസ് ആണ് അവിടെ തമ്മിൽ പോരടിച്ചത്? ആദ്യം സവർക്കറും ടിപ്പുവും തമ്മിൽ പോരടിച്ചു, പിന്നീട് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ പോരടിച്ചു, പിന്നീട് വസവമ്മ ബൊമ്മയും DK ശിവകുമാറും തമ്മിൽ പോരടിച്ചു. അങ്ങനെ പാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു മിനിയേച്ചറാണ് കർണാടകയിൽ നടന്നത്. ആ മിനിയേച്ചറിൽ എടുക്കാവുന്ന എല്ലാ ആയുധങ്ങളും BJP എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞു. ആ ഒരു ഡയറക്റ്റ് ഫൈറ്റ് 2024 നമുക്കുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആം ആദ്മി പാർട്ടി BJP താഴെ ഇറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കാൻ പോകുന്ന വിശാല പ്രതിപക്ഷ ഐക്യം, ഞങ്ങൾ ഏതായാലും നേതൃത്വം കൊടുക്കുക, അല്ലാതെ ആം ആദ്മി പാർട്ടി വന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ബസ് എടുക്കാതിരിക്കുന്നില്ല. ആ ബസ് പുറപ്പെടുന്നതിനെയും ആ ബസ്സിൽ കയറണോ വേണ്ടയോ അതോ മാറി നിന്ന് ആ ബസ്സിനോട് തുരങ്കം വെക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളുക.